നമസ്കാരം. കേന്ദ്രമന്ത്രി മുതൽ മാധ്യമ പ്രവർത്തകർ വരെ വിദ്വേഷ പ്രസ്താവനയുടെ പേരിൽ 4 ദിവസത്തിനുള്ളിൽ പ്രതികളായവരുടെ എണ്ണം 31. ഇതാദ്യമായാണ് ഇത്തരമൊരു വിഷയത്തിൽ ഇത്രയേറെ കർശനമായ നടപടി കേരളത്തിൽ ഉണ്ടാകുന്നത്. നേതാക്കളടക്കം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ പലരും അറസ്റ്റിന്റെ വക്കീലുമാണ്. എല്ലാവർക്കുമെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിട്ടുള്ളതും. വിട്ടുവീഴ്ചയൊട്ടും വേണ്ട എന്ന തരത്തിൽ എന്തും ചെയ്യാനുള്ള ഒരു അനുമതി ഇക്കാര്യത്തിൽ പോലീസിന് സർക്കാർ നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ കിട്ടിയ പരാതികളിൽ മിക്കതിലും പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം FIR രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായത്. ചിലതിലെല്ലാം പോലീസ് നിയമോപദേശം തേടുന്നുമുണ്ട്. ഇനിയും കേസുകൾ ഉണ്ടാകുമെന്നും കൂടുതൽ പേർ പ്രതികളാകുമെന്നുമാണ് ഇതിന്റെ ചുരുക്കം. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, മറുനാടൻ ഷാജൻ, ജനം TVയിലെ അനിൽ നമ്പ്യാർ, റിപ്പോർട്ടർ TVയിലെ സുജയ പാർവതി എന്നിവരുൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. താല്പര്യമില്ലാത്തവരെ കേസെടുത്തും അല്ലാതെയും ഇല്ലാതെയാക്കുന്ന നയം തന്നെയാണ് ഇപ്പോഴും പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് എത്ര കേസുകളിൽ ഇത്രയേറെ ശുഷ്കാന്തി കാണിച്ചിട്ടുണ്ട് എന്ന് കൂടി നോക്കേണ്ടതുണ്ട്. പാർട്ടി സഖാക്കൾക്കെതിരായ കേസുകളിൽ പ്രത്യേകിച്ച് ഇത്തരം ശുഷ്കാന്തിയൊന്നും കാണാറില്ല. പക്ഷേ പ്രീണന രാഷ്ട്രീയം അത് നടപ്പാക്കുക തന്നെ ചെയ്യണം പിണറായി സർക്കാരിന്. ഇനി റിപ്പോർട്ടിലെ സുജയ പാർവതിക്കെതിരെ കേസുണ്ട്. നികേഷിനെതിരെയോ മറ്റുള്ളവർക്കെതിരെയോ കേസില്ല. എന്തുകൊണ്ടാണ് ആ ചർച്ചയിൽ പങ്കെടുത്ത അവർക്കെതിരെ കേസില്ലാത്തതെന്ന് ഏമാന്മാർക്ക് മാത്രമേ അറിയാവൂ. ആദ്യം പിണറായി തീർക്കുക എന്തായാലും മറുനാടൻ ഷാജനെ തന്നെയായിരിക്കും. എന്നിട്ട് എന്തായാലും കേന്ദ്രമന്ത്രിയെ തീർക്കാനിറങ്ങും. അത്ര കലി മറുനാടനോട് ഉണ്ടാകുമെന്ന് ഇക്കഴിഞ്ഞ നാളുകളിലെ സംഭവ വികാസങ്ങളിൽ നിന്ന് ഉറപ്പല്ലേ? എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കുക. അങ്ങനെ പൂട്ടാനാകുമോ എന്ന്, വിഷം തീണ്ടുന്നോ എന്ന് ചർച്ച ചെയ്യാൻ പോലും അവകാശമില്ലാത്ത ഈ നാട്ടിൽ മതേതരത്വം എങ്ങനെ വാഴുമെന്ന് സാക്ഷാൽ പിണറായിക്ക് മാത്രമേ അറിയൂ. അരിയും മലരും കുന്തരിക്കവും അമ്പലനടയിൽ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറഞ്ഞപ്പോഴൊന്നും ഈ ശുഷ്കാന്തി കണ്ടില്ല എന്നാണ് പറഞ്ഞത്. ഇനി ഇത് സൂചിപ്പിച്ചതിന്റെ പേരിൽ ദൈവത്തെ ഓർത്ത് കേസെടുത്തേക്കല്ലേ? ഈ ഉള്ളവൻ പണിയെടുത്തിട്ട് വേണം ഒരു കുടുംബം കഴിയാൻ. കളമശ്ശേരി സ്ഫോടനത്തിന് പിന്നാലെ കേരളത്തിലെത്തിയ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവന വലിയ വിവാദമായതിന് പിന്നാലെ തന്നെ പോലീസ് കേസെടുക്കുകയായിരുന്നു. പുറത്തുനിന്ന് ആരെങ്കിലും പരാതിയുമായി എത്തുന്നതിന് മുമ്പേ കൊച്ചിയിലെ സൈബർ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളെ പരാതിക്കാരനാക്കിയാണ് ആദ്യ കേസെടുത്തത്. ജാമ്യം കിട്ടാത്ത 153A വകുപ്പിലാണ് ഇത്. തൊട്ടു പിന്നാലെ KPCC സോഷ്യൽ മീഡിയ ചുമതലയുള്ള ഡോക്ടർ P സരിന്റെ പരാതിയിൽ രണ്ടാമത്തെ കേസും എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തു. മറുനാടൻ മലയാളി ഓൺലൈൻ ചാനലിനെതിരെ 4 കേസുകളാണ് ഇന്നുവരെ എടുത്തിട്ടുള്ളത്. പരാതിക്കടിസ്ഥാനമായ വാർത്തയുടെ ഡൗൺലോഡ് ചെയ്ത കോപ്പികൾ സഹിതമാണ് പരാതികൾ പോലീസിന് മുന്നിലെത്തിയിട്ടുള്ളത്. ഇതേ വിഷയത്തിൽ കൂടുതൽ പരാതികൾ ഇനിയും വിവിധ സ്റ്റേഷനുകളിൽ പരിഗണനയിലുണ്ട്. ജനം TVയിലെ അനിൽ നമ്പ്യാർ, റിപ്പോർട്ടർ TVയിലെ സുജയ പാർവതി എന്നീ മാധ്യമ പ്രവർത്തകർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളും ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ പ്രകാരമാണ്. ചാനലിൽ നടത്തിയ പരാമർശങ്ങളുടെ പേരിലാണ് 2 കേസും. BJP നേതാവ് സന്ദീപ് വാര്യർക്കെതിരെ കളമശ്ശേരി പോലീസ് എടുത്ത കേസ് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിലാണ്. AIYF നേതാവാണ് ഇതിലെ പരാതിക്കാരൻ. കളമശ്ശേരിയുമായി സ്ഫോടനങ്ങൾക്ക് പിന്നാലെയാണ് രജിസ്റ്റർ ചെയ്തതെങ്കിലും BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണിക്കെതിരെയുള്ള കേസിലെ വിഷയം മറ്റൊന്നാണ്. കാസർഗോഡ് ഒരു സംഘം വിദ്യാർത്ഥിനികൾ ബസ് തടഞ്ഞതിന്റെ വീഡിയോ തെറ്റിദ്ധരിപ്പിക്കുന്ന വിശദീകരണത്തോടെ പ്രചരിപ്പിച്ചതിനാണ് ഈ കേസ്. കാസർഗോഡ് സൈബർ ക്രൈം ഇൻസ്പെക്ടർ A നാരായണൻ സ്വമേധയാണ് ഈ കേസ് എടുത്തത്. ഞായറാഴ്ച രാവിലെ കളമശ്ശേരി സ്ഫോടനം ഉണ്ടായതിന് പിന്നാലെ ഇതിനെ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെടുത്തി പരാമർശങ്ങൾ നടത്തിയാണ് ഇവർക്കെല്ലാം എതിരെയുള്ള പരാതിയിലെ പ്രധാന ഉള്ളടക്കം എടുത്തിട്ടുള്ളത്. ഒരു മതവിഭാഗത്തെ ഏകപക്ഷീയമായി ടാർഗറ്റ് ചെയ്യുന്നുവെന്ന പ്രതീതിയാണ് ഇതുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ പരാതികൾ പ്രവഹിക്കുകയും ചെയ്തു. ഈ വികാരം തിരിച്ചറിഞ്ഞാണ് കർശന നടപടിക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന് പാർട്ടിയുടെയും പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെതിരെ ആദ്യ ദിനം മുഖ്യമന്ത്രി രൂക്ഷമായി പ്രതികരിച്ചതിൽ ഈ സന്ദേശം വ്യക്തവുമായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് പോലീസും നടപടികൾ ഊർജിതമാക്കിയത്. ഡോക്ടർ P സരിൻ ഒരു പരാതി പോലീസിന് നൽകിയതൊഴിച്ചാൽ ഈ വിഷയത്തിലാകെ പ്രതിപക്ഷം ഏതാണ്ട് കാഴ്ചക്കാരുടെ റോളിലാകുകയും ചെയ്തു.
പ്രതിസന്ധി ഘട്ടത്തിൽ പൊടുന്നനെ നാടിന്റെ ചാമ്പ്യനാകുന്ന പതിവ് റോളിലേക്ക് മുഖ്യൻ മാറുകയും ചെയ്തിരിക്കുന്നു. നന്ദി.